ആധുനിക വൈദ്യശാസ്ത്രം അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പുത്തൻ വസ്തുതകളും ഒപ്പം അടിസ്ഥാന അറിവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി കാഴ്ചവെക്കട്ടെ. ആശുപത്രിയിൽ ചികിത്സയുടെ ഭാഗമായി നടക്കുന്ന നിരവധി പ്രക്രിയകളുണ്ട്. ഒപ്പം ലാബിലും സ്കാനിലും മറ്റും എന്താണ് നടക്കുന്നത്? ആശുപത്രിയിലെ ചികിത്സാ രംഗങ്ങളെ അടുത്ത് വീക്ഷിക്കുകയാണ് ആദ്യം പൾസ് സീൻസ്. ചലന വൈകല്യമുള്ളവർക്ക് ഫിസിയോതെറാപ്പിയിൽ പലതരത്തിലുള്ള ചികിത്സാ ഉപാധികളുണ്ട്. ഒരു പാരലൽ റെയിലിൽ കൂടി അവരെ നടത്തുന്ന ചികിത്സയും അതുപോലെ പടികൾ വഴി അവരെ നടത്തുന്ന ചികിത്സയും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഈ ചികിത്സാവിധി എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? ഇതാണ് ഇന്ന് നാം വീക്ഷിക്കുന്നത്. ഇത് ഞങ്ങളുടെ പാരൽബാ സെക്ഷനാണ്. ആക്ച്വലി ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നടത്ത കറക്റ്റ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഗെയ്റ്റ് ട്രെയിനിങ് അതിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാലൻസ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി, ഈ ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പേഷ്യൻസിന് നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ബാലൻസ് ട്രെയിൻ ബാലൻസിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. ദിസ് വൺ, ഇതിൻ്റെ പേര് പാരലൽ ബാർ. ആക്ച്വലി ഇത് രണ്ട് ബാറ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ പേഷ്യൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ബാലൻസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിലും ഇല്ലെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റ് അത് കൂടെ നിന്നിട്ട് ട്രെയിൻ ചെയ്യുന്നതാണ്. അത് ഫ്രണ്ടിലോ ബാക്കിലോ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതിനെ പേഷ്യൻ്റ് നടക്കുന്നതനുസരിച്ച് നമ്മളതിനെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരുവിധം ബാലൻസ് ഉള്ള പേഷ്യൻ്റ് ഇതിൽ നടത്താൻ പറ്റും. അത് പ്രത്യേകം പറയേണ്ട കാര്യം. ഇതിന് വേറൊരു യൂസ് എന്ന് പറയുന്നത്, ഇത് പാരൽബാറിൻ്റെ കൂടെ തന്നെ ഒരു മിറർ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് പേഷ്യൻ്റിന് ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയാണ്. പേഷ്യൻ്റ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും പേഷ്യൻ്റെ പോസ്റ്ററിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിററിലൂടെ നോക്കിയിട്ട് പേഷ്യൻ്റിന് തന്നെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടിയാണ് ഈ മിറർ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഇതേ മെത്തേഡിൽ തന്നെയാണ് ഫീഡ്ബാക്ക് പേഷ്യൻ്റ് കിട്ടുന്നതനുസരിച്ച് പേഷ്യൻ്റ് ഓട്ടോമാറ്റിക്കലി പേഷ്യൻ്റെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നടക്കുന്ന പാറ്റേൺ ഇതെല്ലാം പുള്ളി ഓട്ടോമാറ്റിക്കലി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം അല്ലെങ്കിൽ പുള്ളി അത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നോർമലി ഈ പാൽബാറിൻ്റെ ഫങ്ഷൻ. വൺസ് ഇത് ട്രെയിൻഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇത് ഇതിൻ്റെ ഈ ഉപകരണത്തിൻ്റെ പേര് സ്റ്റെയർ ക്ലൈംബർ. അപ്പോൾ വൺസ് പാരൽ ബാറിൽ നിന്ന് ബാലൻസ് അച്ചീവ് ചെയ്ത പേഷ്യൻറ്റിന് നമ്മൾ അടുത്ത പ്രോഗ്രഷൻ എന്ന് പറയുന്നത് സ്റ്റേ ക്ലൈംബറിലോട്ടാണ്. ഇതെന്ന് പറയുന്നത് പേഷ്യൻ്റിനെ ഇപ്പം ന്യൂറോ കണ്ടീഷൻസ് കഴിഞ്ഞ പേഷ്യൻസിന്, സ്റ്റേബിളായ പേഷ്യൻസിന് ഞങ്ങൾ ഇത് ട്രെയിൻ ചെയ്യാറുണ്ട്. കാരണം പേഷ്യൻ്റിന് രണ്ട് സ്റ്റെപ്പും ഒരുപോലെ രണ്ട് കാലും ഒരുപോലെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ. ഇതിൽ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ്, സ്റ്റെയറിൻ്റെ ഹൈറ്റ് കുറവാണ്. അതേസമയം ആ സൈഡിൽ സ്റ്റെയറിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂടുതലാണ്. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പേഷ്യൻ്റ് പ്രോഗ്രഷൻ അനുസരിച്ച് പിന്നെ അവിടെ നിന്ന് ബാക്ക്വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഓർത്തോ കണ്ടീഷൻസിനും യൂസ് ചെയ്യുന്നതാണ്. തുടയുടെ ഫ്രാക്ചർ, തുടയിലിൻ്റെ ഫ്രാക്ചർ പോലുള്ള കണ്ടീഷൻസ് കഴിഞ്ഞു വരുന്ന കേസുകൾക്കും ആദ്യത്തെ മൊബിലൈസേഷൻ സ്റ്റേജ്, അതായത് മൂവ്മെൻറ്റ്സ് തുടങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെബിലിറ്റി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സ്റ്റേ ക്ലൈംബർ എന്ന് പറയുന്നത്. ഇതിൽ കൂടെ പതുക്കെ പതുക്കെ ട്രെയിൻ ചെയ്ത് പേഷ്യൻ്റ് നോർമൽ ലൈഫിലോട്ട് അല്ലെങ്കിൽ നോർമൽ പാറ്റേണിലോട്ട് വരാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് നോർമലി.